नमस्कार। देवी भागवतम भागम 230 अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमस्तुते। ओम श्री गुरुभ्यो नमः। ओम श्री रंगनाथ शर्मणे नमः। ശ്രീമദ് ദേവി ഭാഗവതം 6-ാം സ്കന്ധത്തിൽ 5-ാം അധ്യായം ദേവവരദാനം, ദേവന്മാർക്ക് വരദാനം കിട്ടുന്ന ഭാഗം. അപ്പോൾ ഇന്നലെ 33-ാമത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ 33-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുണ്ടായി. എന്താത്? സംസാരദുഃഖം പോക്കുന്ന ഭക്താഭീഷ്ടപ്രദാത്രിയേ വാത്തിനാർ സൃഷ്ടി സംഹാരകർത്രയാം ജഗദംബയെ. സ്തുതിക്കുകയാണ്, ഇനി ദേവന്മാർ ഭഗവതിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ കേൾക്കുക. പോരെങ്കിൽ വിത്രനോടു തോറ്റു വരഞ്ഞു കേണു നിൻ പാദധാരിണയെ ആശ്രയമായി നണ്ണി വാഴുന്നൊരു സുരരെ ദീനജനാർത്തിന ദക്ഷേ കനിഞ്ഞക തുണയ്ക്കുക ചിത്സ്വരൂപേ. വീണ്ടും ചിത്സ്വരൂപേ, ചിതാകാശുഹൃദയില് വർത്തിക്കുന്നവളെ. പോരെങ്കിൽ വൃത്രനോട് തോറ്റ്, അതായത് യുദ്ധത്തില് വൃത്രനോട് തോറ്റ് വലഞ്ഞ് കേണ് നിൻ പാദധാരിണയെ ആശ്രയമാക്കി നണ്ണി. നണ്ണി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നർത്ഥം. അപ്പോൾ നിൻ പാദധാരിണയെ ആശ്രയമായി, ശരിക്ക് ദേവീ ദേവന്മാരുടെ തിരുപാദങ്ങളെ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങേയറ്റം വിനയം വേണം, വിവരം വേണം, വിനയം വേണം, അപ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്താ? വിനയം പോരാ, വിവരവുമില്ല. ഇത് രണ്ട് മഹാപോക്കാണ്. അപ്പോൾ വാഴുന്നൊരു സുരരെ, ഇങ്ങനെയുള്ള ഈ ദേവന്മാരെ ദീനജനാർത്തിനാശ ദക്ഷേ, ഭഗവതിക്ക് ഒരു പേരിട്ടു. എന്താ പര്യായം? ദീനജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒരു ന്യൂനത, ഒരു ദീനം നമുക്കുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം ഉണ്ടാവുള്ളൂ. എല്ലാവരിലും ഈശ്വരൻ സ്വതസിദ്ധമായ രീതിയിൽ ചേതസ്സായിട്ട് വർത്തിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയണില്ല, കാരണം അത് ദീനമില്ല. അപ്പം എന്തെങ്കിലും ഒരു പോരായ്മ, അതാണ് കുന്തിദേവി ശ്രീമദ് ഭാഗവതത്തിലെ 2-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ടായി. ഭഗവാനെ കൃഷ്ണ, അങ്ങ് എനിക്ക് സദാസമയത്തും ദുഃഖത്തെ തരൂത് പറഞ്ഞു. കാരണം എന്താ? എപ്പോഴൊക്കെ ദുഃഖം ഉണ്ടോ അപ്പൊക്കെ കൃഷ്ണ 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 എന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ്റെ മകൻ്റെ നിലയ്ക്കല്ല നീ, അങ്ങയെ ഞാൻ കാണുന്നത് ശരിക്കും അർത്ഥം മനസ്സിലാക്കി ജഗദീശ്വരനായിട്ടാണ് കാണുന്നത്. ആ ജഗദീശ്വര പ്രഭാവം എന്നിൽ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അങ്ങ് തന്നിട്ടുണ്ട്. അപ്പം ദീനം മാം കരുണാനിധേ, എൻ്റെ ദീനങ്ങളെ ഇല്ലായ്മ ചെയ്യണേ. അപ്പം എന്തെങ്കിലും ദീനത്വം വേണം. അപ്പോൾ അപ്പോൾ പറഞ്ഞു ദീനജനാർത്തി, പിന്നെ അപ്പം ജനങ്ങളുടെ ദീനത്തിനെ നശിപ്പിക്കുന്നവളെ എന്നർത്ഥമായി. കനിഞ്ഞിഹ തുണയ്ക്കുക ജിത്സ്വരൂപേ, ഈ ശത്രുപീഡതരെ നിൻസുതരെ കണക്ക്. അമ്മേ ഭഗവതി, ഞങ്ങളൊക്കെ അങ്ങയുടെ മക്കളാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായാൽ മതി എന്നാ. അപ്പോൾ ഈ ശത്രുപീഡിതരെ നിൻസുതരെ കണക്ക് കാത്താലും അങ്ങ് അഖില ലോക ജനിത്രിയല്ലോ. ഈ ലോകത്തിന് തന്നെ ജനിത്രി അമ്മയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ശക്തിമത്തായിട്ട്, ശക്തിസ്വരൂപിനിയായിട്ട് അങ്ങ് വർത്തിക്കുന്നുണ്ട്. ഒരു എലിയുടെ കുട്ടിയാണെങ്കിലും ശരി, ആ എലിയുടെ കുട്ടിയാണല്ലോ എലിയായിട്ട് വളരണത്. അപ്പം എത്ര പൂച്ച ഉണ്ടായാലും പൂച്ചയ്ക്ക് പിടി കൊടുക്കാതെ കണ്ട് കഴിയാനുള്ള ശക്തി ആ എലിക്കുട്ടിക്ക് എവിടെ കിട്ടണത്? തൻ്റെ ഉള്ളിലുള്ള ദൈവിക ശക്തി. ചെറിയ മത്സ്യമാണല്ലോ വലിയ മത്സ്യമാവണത്. ചെറിയ മാൻകുട്ടിയല്ലേ വലിയ മാനാവണത്. ചെറിയ സിംഹക്കുട്ടികളല്ലേ വലുതാവണത്. ചെറിയ പിന്നെ പുലിക്കുട്ടികൾ അല്ലേ, അങ്ങനെ ആലോചിച്ച് നോക്കൂ. ചെറിയ കുഞ്ഞുങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ വലുതാവണത്? അവരിലുള്ള ശക്തി കൊണ്ട്. അപ്പം നമ്മൾ വളരുന്നത് എങ്ങനെയാ?
ഇപ്പോ ചിലവർ പറയും ആഹാരം വേണം, ശരി സമ്മതിച്ചു. ഈ ആഹാരം പചിപ്പിക്കണതാരാ? ഉള്ളിലുള്ള ചൈതന്യല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ആലോചനയുടെ കുറവാണല്ലോ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണത്. അപ്പോ ഈ ശത്രുപീഡിതരെ നിൻ സുതരെ കണക്ക കാത്താലും അങ്ങ് അഖില ലോകജനിത്രിയല്ലോ എന്തുണ്ട് മൂലകിൽ നീ അറിയാത്തതായിട്ട് എന്തേ തിരിപ്പത് സുരാർദിതർ ഞങ്ങളെ. തെജിപ്പത സുരാർദിതർ, അസുരന്മാരാൽ മർദ്ദിക്കപ്പെടുന്ന ഞങ്ങളെ അങ്ങ് എന്തുകൊണ്ടും മറക്കണമെന്നാ ചോദ്യം ഉണ്ടായത്. ബ്രഹ്മാണ്ഡമൊക്കെ വിരചിച്ചത് നീയൊരുത്തി. ഈ ബ്രഹ്മാണ്ഡത്തിനെ നിലനിർത്തുക, സൃഷ്ടിച്ച് നിലനിർത്തുന്നത് ആരാ? കാത്തഴിക്കണത് ആരാ? സുനാമി ആയിട്ടും ഇല്ലേ, വെള്ളപ്പൊക്കമായിട്ടും മഴയായിട്ടും കൊടുങ്കാറ്റായിട്ടും കാട്ടുതീയായിട്ടും ഒക്കെ നീ തന്നെ, ശക്തി തന്നെ. അപ്പോ ബ്രഹ്മാണ്ഡമൊക്കെ വിരചിച്ച് അത് നീ ഒരുത്തി നിന്നിച്ചയാൽ വിധി ഹരീശ്വരരും പിറന്നു. വിധി ഹരീശ്വരർ, അതായത് ബ്രഹ്മാവും രുദ്രനൊക്കെ ഉണ്ടായത് അങ്ങ് കാരണമാണെന്നാണ് പറഞ്ഞത്. നിൻ ചില്ലികൾക്കിടപണിഞ്ഞവർ, നിൻ ചില്ലികൾക്ക് അടിപണിഞ്ഞവർ, അങ്ങയുടെ ചില്ലികളെ കടക്കണ്ണ അല്ലെങ്കിൽ പുരുകക്കോടി ഒന്ന് ചുളിഞ്ഞാൽ ഈ ലോകം ഇല്ലാണ്ടായി. നിൻ ചില്ലികൾക്കിടപണിഞ്ഞവർ ചെയ്തു കാര്യമെല്ലാം സ്വതന്ത്ര നിലയിൽ ഒരു വർക്കു, സ്വതന്ത്ര നിലയിൽ ഒരു വർക്കും അമ്മേ. ഒരാൾ സ്വതന്ത്രമല്ല. ശക്തി മൂന്ന് നാല് പ്രാവശ്യം ലൂസ് മോഷൻ വന്ന അപ്പ വിളിച്ചില്ലേ, അമ്മേ അമ്മേ വയ്യ ബുക്ക്, എത്ര ക്യാമനായിക്കോട്ടെ. അപ്പോ തെറ്റത്ര ചെയ്ത സുതരെയും ഒരമ്മയാപത്തിങ്കൽ തുണയ്ക്കും ഇതു നീ വിരചിച്ച നീതി. ശ്രദ്ധിക്കണം, ഒരു ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റാ പറഞ്ഞതേ. തെറ്റെത്ര ചെയ്ത സുതരെയും ഒരമ്മാപത്തിങ്കൽ തുണയ്ക്കും ഇതു നീ വിരചിച്ച നീതി. പിന്നെയോ, നിൻകാൽ പണിഞ്ഞൊരപരാധമൊഴാത്തൊരു ദേവന്മാരെ എന്തിക വിടിഞ്ഞിടുവാൻ കൃതാപ്തേ. സദാസമയത്തും ജഗദീശ്വരിയായിരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദത്തിൽ ശരണാഗതരായിരിക്കുന്ന ദേവന്മാരെ അങ്ങ് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഈ ചോദ്യം നമുക്കും ചോദിക്കാം അല്ലേ. എല്ലാവരും നേരം വിളിച്ച് നമ്മൾ വിളക്ക് വയ്ക്കുന്നുണ്ട്, ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്, എന്നിട്ടും നമ്മൾക്ക് എന്തൊക്കെയോ ചില പോരായ്മകൾ കാണുന്നുണ്ട്, നമ്മളില്ലേ അനുഭവിക്കുന്നുണ്ട്. പറയില്ല ഞാൻ ഉറങ്ങാൻ ഉറക്കത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ അത് ഉറക്കത്തിൽ കൂടി തെറ്റ് ചെയ്തിട്ടില്ല. അവനവൻ്റെ മനസ്സാക്ഷി പറഞ്ഞിട്ടൊന്നുണ്ട്, അതിനെ നമുക്ക് കവളിപ്പിക്കാൻ വയ്യാന്നൊന്നും നമ്മൾ മനസ്സിലാക്കണില്ലല്ലോ. അപ്പോ നിൻ കാൽ പണിഞ്ഞൊരപരാധമിഴാത്തൊരു ദേവന്മാര്. അപ്പോ ഈശ്വരി ലീലയാ വിനോദമാടുന്നു എന്ന് പറഞ്ഞാൽ മതി. ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഈശ്വരി എന്ന് പറഞ്ഞാലും ഇല്ലേ, പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലുള്ള ആത്മാവിനും പുരുഷന്മാരിലുള്ള ആത്മാവിനും പുരുഷൻ എന്നാ പറയുക അല്ലേ. അപ്പൊ ആത്മാവിന് മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോ എൻ കാൽ പണിഞ്ഞു നിലയും വിലയും ലഭിച്ചു പിന്നീട് ഭക്തിയെ വിടിഞ്ഞു സുഖത്തിൽ മുങ്ങി വാഴ്വോരനർഹൻ കരുണയ്ക്ക് തിന്നി നിനക്കയാണെങ്കിലായതും അനർഹമൊരമ്മയെങ്കൽ. എന്താ ബോംബിങ്? എന്താ പറഞ്ഞത്? അങ്ങ് നിങ്ങൾ പറയണ്ടല്ലോ, അമ്മേ ഞങ്ങൾ അങ്ങയുടെ തിരുപത്മങ്ങളേനെ പാദപത്മങ്ങളേനെ പണിയുന്നുണ്ട്, അതായത് തൊഴിലുണ്ട്. എൻ കാൽ പണിന് നിലയും വിലയും ലഭിച്ചു പിന്നീട് ഭക്തിയെ വെടിഞ്ഞു സുഖത്തിൽ മുങ്ങി വാഴ്വോൻ അനർഹ കരുണയ്ക്കെന്നാണ് ഭാവച്ചാൽ. ഒരമ്മയ്ക്ക് മക്കളിൽ തെറ്റ് ചെയ്തവരോടും തെറ്റ് ചെയ്യാത്തവരോടും ഒരേ പോലെ ഇല്ലേ? അപ്പൊ ആ ഒരു കൺസേഷൻ ഞങ്ങൾക്ക് തന്നൂടെ, ശരിയല്ലേ? അപ്പോ പറയണു, നിൻ ഭക്തി വിട്ടു വിഭവങ്ങളിൽ മുങ്ങി ഞങ്ങൾ, അതായത് ആധ്യാത്മികത വിട്ട് ലൗകികതയിൽ മുങ്ങുക, അത് ദേവന്മാർക്ക് സ്വാഭാവിക, നമുക്കും അതെ മനുഷ്യന്മാർക്ക്. അവിടെയാണ് ഈ അപകടം മുഴുവൻ വരുന്നത്. അപ്പോൾ അനർഹമായ ലൗകികതയിൽ മുങ്ങാതെ ഇരുന്നാൽ മതി. അർഹമായിട്ടുള്ളത് അവ സ്നേഹിക്കാം, ബഹുമാനിക്കാം, ആദരിക്കാം, അവലംബിക്കാം, ആശ്രയിക്കാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ചീറ്റ് ചെയ്യരുത്. ചീറ്റ് ചെയ്താൽ മോശമാണ്. അപ്പോ നിൻ ഭക്തി വിട്ടു വിഭവങ്ങളിൽ മുങ്ങി ഞങ്ങൾ എന്നാൽ അതിനും ഒരു കുറ്റമുരച്ചിടാമോ? നീ ഇല്ല ഇങ്ങിരുവരെ മോഹിതരാക്കി വിട്ട് തോർത്താൽ സ്വഭാവകരുണേ കനിയാത്തതന്തേ. സ്വഭാവകരുണേ,
ദേവിയുടെ അമ്മ തിരുവടിയുടെ സ്വഭാവം എന്താ? കരുണാമയാണ്. ഇപ്പൊ സ്ത്രീകൾക്കല്ലേ പ്രസവിക്കാൻ പറ്റൂ, പുരുഷന്മാർ പ്രസവിക്കില്ല. ശരിക്ക് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നീ എന്തുകൊണ്ട് പ്രസവിക്കുന്നില്ല എന്ന് ചോദിക്കില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലത്തെ ഒരു കാര്യം. എന്തോ ആവട്ടെ, അപ്പോൾ ഇതൊരു ദുഃഖഭൂയിഷ്ടമായിട്ടുള്ള കാര്യമാണെങ്കിലും സ്ത്രീകൾ ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, ഒരു 10-15 കൊല്ലം വരെ എത്ര വേണമെങ്കിലും പ്രസവിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഒന്ന് മതി ആയിക്കോട്ടെ, ആ ഒന്നിനെയും പ്രസവിക്കാൻ സമ്മതിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കാൻ എടുത്തോളാൻ പറയും, അനസ്തേഷ്യ തന്നോളൂ. കാരണം എന്താ, പ്രകൃതിയിൽ രമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല. പ്രകൃതിയിൽ കാരണം നമ്മളൊക്കെ ആനന്ദിക്കാൻ വിധിച്ചിട്ടുള്ളവരാണ്, പക്ഷെ ആനന്ദമില്ല നമ്മൾക്ക്. എന്താ സുഖമില്ലെന്നാ ചോദിക്കുക? സുഖമുണ്ട്, സുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ദുഃഖം അനുഭവിക്കുന്നു. അപ്പോൾ സ്വസ്തിയല്ലേ, സമാധാനമല്ലേ എന്ന് പറഞ്ഞാലോ സമാധാനക്കേട് വരില്ല. കാരണം സമമായ ധനം എന്ന് പറഞ്ഞാൽ കല്ലിനെയും പൊന്നിനെയും ഒരുപോലെ വയ്ക്കാന്നാണ്. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, എന്തുകൊണ്ടാണ് കനിയാത്തത്? ഞങ്ങൾക്ക് വേണ്ടി ബലവാൻ മഹിഷാക്കിയ ദൈത്യ സാമ്രാട്ടിലെ ഭവതി പണ്ടു വധിച്ചതില്ലേ. ഇതിൻ്റെ മുമ്പ് ഞങ്ങളിലൊക്കെ അമ്മ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മഹിഷാക്യം എന്നിട്ടുള്ള ഒരു ക്രൂര ദാനവനെ ഞങ്ങൾക്ക് വേണ്ടി വധിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ബലവാൻ മഹിഷാക്കിയ ദൈത്യ സാമ്രാട്ടിനെ ഭവതി പണ്ടു വധിച്ചതില്ലേ. പേടിച്ചു ലോകമെങ്കിലും വിറ കൊണ്ടിടുന്നു വിത്രനെ ധടിതി എന്തിക കൊന്നിടാത്തു. എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ഈ വിത്രനെ കൊല്ലാൻ അമ്മ അത്ര തുനിയാത്തത്? ശുംഭൻ ബലിഷ്ഠൻ അനുജൻ ബലവാൻ ശുംഭനെയും ഹനിച്ചു സഹചാരികളൊത്തു നീതാൻ. കാളി കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവതി. അപ്പോ ശുംഭൻ ബലിഷ്ഠൻ അനുജൻ ബലവാൻ ശുംഭനെയും ഹനിച്ചു സഹചാരികളൊത്തു നീതാൻ ഉന്മദ്ദനീ പ്രബല ദുർമതിയേയും അമ്മേ. മോഹാർത്തനാക്കി നിഹനിക്കതാദയാദ്രേ. ഞങ്ങൾ ദയ കാണിക്കുക, അപ്പം അമ്മയ്ക്ക് ആദ്രത വരും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന അസുരനെയും കൊല്ലാൻ പറ്റും. ഉന്മത്ത നീ പ്രബല ദുർമതിയേയും അമ്മേ. മോഹാർത്തനാക്കി, മോഹാർത്തനാക്കിയാൽ കൊല്ലാൻ എളുപ്പമുണ്ടല്ലോ എന്നല്ലേ പറഞ്ഞത്. പാലിക്ക ദൈത്യവര പീഡകളേറ്റു ഭാരം പേടിച്ചു കീഴും ഒരു പിണ്ണവരെ ഭവാനീ. അമ്മേ തിരുവടി, ഒരു കാര്യം ചെയ്യാം, പാലിക്ക ദൈത്യവര പീഡകളേറ്റ് പാരം പേടിച്ചു കേഴും ഒരു ദേവന്മാരെ. പിന്നെയോ, ആരുണ്ട മൂലകിലും നിജശക്തിയാൽ ഈ വിണ്ണോർക്കെഴുന്നൊരഴൽ തീർക്കുവതായൊരുത്തൻ. അമ്മ അല്ലാതെ കണ്ട് ഞങ്ങളെ സഹായിക്കാൻ ഇനി ആരാളുള്ളത്? ഒരു ചോദ്യം. അപ്പൊ പറഞ്ഞു, വിത്രങ്കലും പുകളും ദയാണു തോന്നുന്നെങ്കിൽ ജനാർത്തികര നഖലനെ ഭവാനി പാപത്തിൽ നിന്നു കരയേറ്റുക ശുദ്ധനാക്കി നിന്നമ്പിനാൽ. അവനെ വധിക്കണമെന്നല്ല പറഞ്ഞത്, ആ അർത്ഥതാ, പക്ഷേ നല്ല മിതമായി പ്രിയമായി പറയാൻ സാധിക്കണം. അത് ദേവന്മാർക്ക് പിടിക്കണ്ടെന്നൊക്കെ നമുക്ക് തിരുന്ന് മനസ്സിലാക്കണം. അപ്പോൾ പറയണു, വൃത്രങ്കലിലെ പുകളിടും ദയയാണ് അങ്ങക്ക് തോന്നുന്നത്. എന്നാൽ ജനാർത്തികരനഖലനെ ഭവാനി, ആ ദുഷ്ടനെ അമ്മ എന്ത് ചെയ്യണം? പാപത്തിൽ നിന്നു കരയേറ്റുക. എങ്ങനെ? ശുദ്ധനാക്കി, അവനെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കുക. എങ്ങനെ? അവൻ്റെ ദുഷ്ടത ഇല്ലാതെ കണ്ട് അവന് അനുഗ്രഹം കൊടുക്കുക. അതിനാണ് നിന്നമ്പിനാൽ. അവിടെ വാക്കുകൾക്ക് ഒരർത്ഥ, നിന്നമ്പിനാൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്നും പറയാം, എൻ്റെ ദയ കൊണ്ടെന്നും പറയാം. അത് ഏത് വേർന്ന് നിങ്ങൾ ശ്രോതാക്കൾ തീരുമാനിച്ചാൽ മതി. രണ്ടും അർത്ഥം തന്നെയാണ്. നിന്നമ്പിനാൽ അല്ലേ, അമ്പി, അതായത് അല്ലേ സ്നേഹം എന്നൊരു അർത്ഥം ഉണ്ടായി. നരകമാർ നിടുമല്ലായിൽ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോകും, നരകത്തിൽ പോണ്ടി വരും. നീ പോരിലമ്പുകൾ പൊഴിച്ചു സുരാരിമാരെ ശുദ്ധീകരിച്ച് അമരവാടിയിലേക്ക് ഉയർത്തി. ഇതിൻ്റെ മുമ്പ് ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ അസുരന്മാരെ തോൽപ്പിച്ച് ദേവന്മാരെ അവിടേക്ക് എത്തിച്ചു, അമരപുരിയിൽ എത്തിച്ചു. രക്ഷിച്ചു വൈരികളെയും നരകത്തിൽ നിന്നു ഈ വണ്ണം എന്തിവന് നീ നിഹനിച്ചിടാത്തു. അപ്പോൾ സദാസമയത്തും അസുരന്മാരെ തോൽപ്പിച്ചിട്ടുള്ള അമ്മ എന്താ ഇപ്പോൾ
ഈ പുത്രന്റെ കാര്യത്തിൽ ഇത്ര ദയ കാണിക്കാത്തത് എന്ന് പറഞ്ഞു. ഈ പാപി അങ്ങയുടെ സേവകനല്ല. നോക്കൂ, ഈ സേവകത്വം സേവന മനോഭാവം ഉണ്ടായാൽ അരുമേ അരുമ അരുമ എന്ന് പറഞ്ഞത് അർത്ഥം ഇഷ്ടം ഇഷ്ട ഇഷ്ട സഖാവായി അല്ലേ. അപ്പോ ഈ പാപി അങ്ങയുടെ സേവകനല്ല, പീഡിപ്പിക്കുന്നു ഞങ്ങളെ ഇവൻ സതതം ഭവാനി, സദാ ഞങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. നിൻ പാദപത്മരതരാമരർക്ക്, ദേവന്മാരാരാ? അങ്ങയുടെ പാദാരവിന്ദത്തിൽ ധൃതി കൊള്ളുന്നവരാണ്, താല്പര്യമുള്ളവരാണ്. ഭക്തനാണെങ്കിൽ അഘല അണച്ചിടുമോ വിഷാദം. അപ്പോ അങ്ങയുടെ പാദപത്മങ്ങളിൽ രതിയുള്ള ഞങ്ങളെ, അവൻ അങ്ങയിൽ ഭക്തിയുള്ളവനാണെങ്കിൽ ഞങ്ങളെ തൊലക്കുവോ? തൊലക്കില്ലല്ലോ. അപ്പൊ അവനൊരു പാഠം പഠിപ്പിക്കണ്ടേ? നിൻ പൂജ എങ്ങനെ നടത്തിയിടും അമ്പ ഞങ്ങൾ. പിന്നെ ഒരു ഇമോഷണൽ എന്താന്ന് പല പറയാ, ഇമോഷണലായിട്ട് വാക്ക് കിട്ടുന്നില്ല, പേടിപ്പിക്കല്ല വിഷമിപ്പിക്ക. എന്താ പറഞ്ഞത്? നിൻ പൂജ എങ്ങനെ നടത്തിയിടും അമ്പന്, അല്ല ഞങ്ങൾ എങ്ങനെ നിന്റെ പൂജ നടത്തുക ഇവനെ പേടിച്ചിട്ട്? അപ്പൊ അവനില്ലാതെ ഉണ്ടാക്കൂ, ഞങ്ങൾ പൂജ ശരിക്കും ചെയ്യാം. പുഷ്പാദി സർവവും അവിടത്തത് തന്നെയല്ലോ, പുഷ്പാദി സർവം അവിടത്തത് തന്നെയല്ലോ. അപ്പൊ പുഷ്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പുഷ്പങ്ങൾ അർപ്പിക്കാൻ കാലമാണൻ സമ്മതിക്കണില്ലാതാ പറഞ്ഞത്. അവനെ ഭയന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങണില്ല. അപ്പൊ പുഷ്പം എടുക്കാൻ പറ്റില്ല, വേറെ ഫലവർഗങ്ങൾ എടുക്കാൻ പറ്റില്ല, അങ്ങേ പിന്നെ പൂജിക്കാൻ സേവിക്കാൻ സാധിക്കണില്ല. മന്ത്രങ്ങൾ ഞങ്ങൾ അഖിലം തവശക്തി രൂപം നിൻകാൽ ഞങ്ങളത് കൊണ്ടു പണഞ്ഞുകൊള്ളാം. അപ്പോ ഞങ്ങളെ മന്ത്രം ചെല്ലാൻ സമ്മതിക്കണില്ല. അവൻ മന്ത്രം ചൊല്ല അപ്പൊ കൊല്ലും. അപ്പൊ എന്ത് ചെയ്യണം? അവനെ കൊല്ലുക, ഞങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലിക്കട്ടെ. മന്ത്രങ്ങൾ ഞങ്ങൾ അഖിലം തവശക്തി രൂപം. അപ്പോ രാഗാദി ദുർഗണ ദുർഗുണമഴാത്ത മുനീന്ദ്രർ പോലും, ഇനിയിപ്പോ സാധാരണ ദേവന്മാരുടെ കാര്യം മാത്രമല്ല, രാഗാദി ദുർഗണം വീഴാത്ത, അതായത് അസൂയ മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഋഷീശ്വരന്മാർക്ക് കൂടി തപസ് ചെയ്യാൻ സമ്മതിക്കണില്ല എന്നാ പറഞ്ഞത്. മുനീന്ദ്രർ പോലും മോക്ഷാർത്ഥമേതു സതതം മനസാസ്മരിപ്പൂ, സംസാരമാ മലകടൽ കൊരു തോണിയാ മക്കാൾ താർ ഭജിപ്പൊരു ജനം സുതരാം കൃതാർത്ഥ. ഭവസാഗരങ്ങൾ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു തോണിയുണ്ട്, അതെങ്ങനെ പ്രവർത്തിക്കുന്നത്? അങ്ങയുടെ കരുണയാകുന്ന കാറ്റുകൊണ്ട്, അങ്ങയുടെ പാദപത്മങ്ങളാകുന്ന തോണിയിൽ ആണ് ഞങ്ങൾ സംസാരിക്കുന്നത്, മറുകര കടക്കണതെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഭജിപ്പനൊരു ജനസുതരാം, ജനം സുതരാം മക്കളെ പോലെ കരുതിയിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഹോമങ്ങൾ ചെയ്യുമളവാ നിഗമജ്ഞരായ ഹോതാക്കൾ, നൂനം മിക നിന്നെ നിലച്ചിടുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ, ഋത്വിക്കുകൾ ഹോമിക്കുമ്പോഴൊക്കെ അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചു കൊണ്ടാണ് ചെയ്യണത്. സ്വാഹേതി ചൊലുവു സുരർത്തൻ പരിതൃപ്തിയോർത്തും, ഏത് ദേവനെ ഉദ്ദേശിച്ചിട്ട് ആഹൂതി ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ വാഹകൻ ആരാ, ക്യൂരിയർ ആരാ? അഗ്നിയാണ്. അപ്പൊ ആ അഗ്നി സന്തോഷിക്കണമെങ്കിൽ അഗ്നിയുടെ കൺസോർട്ടായിരിക്കുന്ന സ്വാഹാദേവിനെ കൂട്ടി പറയണം. അതാണ് ശ്രീമതി എൻ ശ്രീ എന്ന് പറഞ്ഞതിന് പകരമാണ് ഓം മഹാദേവി സ്വാഹ, മഹാദേവിക്ക് സ്വാഹയായിരിക്കട്ടെ എന്ന് പറയും. മഹാദേവിക്ക് വേണ്ടിയിട്ടാണ് അർച്ചിക്കുന്നത് എന്ന് അർത്ഥം. അപ്പോ സ്വാഹേതി ചൊൽവു സുരതൻ പരിതൃപ്തിയോർത്തും, സുരർത്തൻ പരിതൃപ്തിയോർത്തും പിന്നെ സ്വാധേനി പിതൃതൃപ്തി വരുത്തുവാനും. അപ്പൊ പിന്നെ പറഞ്ഞു അപ്പൊ സ്വാഹേതി എന്നും സ്വധേതി എന്നും രണ്ടു വാക്കും വ്യത്യാസമുണ്ട്. അതൊന്നിപ്പോ വാഹത്തിന് പോയാൽ കിട്ടില്ല, ധൈര്യമായിട്ട് പറയാം. സ്വാഹ എന്ന് പറഞ്ഞാൽ അതാത് ദേവന്മാർക്ക് അഗ്നിദേവനോട് എത്തിക്കാൻ പറയാം. സ്വധ എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ഭാര്യ. സ്വധ ഓം സ്വധ സ്വധ സ്വദായൈ നമ, ഓം സ്വദായൈ നമ, ഓം സ്വധ സ്വധ സ്വദായൈ നമ എന്നിങ്ങനെ പറഞ്ഞാൽ പിതൃക്കൾ സന്തോഷിച്ചു. അപ്പോ പിന്നെ സ്വധേതി പിതൃതൃപ്തി വരുത്തുവാനും എന്ന് പറഞ്ഞു. പിന്നെ നീ മേധ കാന്തി വിശദാർത്ഥതയായ ബുദ്ധി, എന്താ പറഞ്ഞത്? വിശദാർത്ഥതയായ
വിശദമായ അർത്ഥങ്ങളോടുകൂടിയിട്ടുള്ള ബുദ്ധി ഇന്ന് ഭാഷാഭാരതം ഡി സി ബുക്സിൻ്റെ 6500 പേജ് അതിൽ 1100 പേജ് വീതം 6 വോളിയ 7 rupees അതിപ്പോൾ 2nd വോളിയം വായന കഴിയാറായി. അതിലിന്ന് വളരെ രസമായിട്ട് പറയുന്നുണ്ട്, ഒരു ദേവനും ദേവിയും നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കുന്നില്ല, എന്നാൽ അതാത് സമയത്ത് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമ്മുടെ ബുദ്ധിയിനെ കൂർമ്മപ്പെടുത്തി, അതായത് ശുഷ്കാന്തിയോടുകൂടി കൂർപ്പിച്ച് തീർന്നതാരാ, അവരവരുടെ ഉള്ളിൽ നിന്ന് ആത്മാവാണ്. അപ്പം ആ ആത്മാവിനാണ് ദേവൻ ദേവി എന്ന് പറഞ്ഞത്. ഇതൊന്നും ഇതിൻ്റെ ഇൻട്രിക്കസീസ് മനസ്സിലാവാത്തത് കാരണമാണ് നമുക്ക് നഷ്ടബോധം ഉണ്ടാവണെ, അയ്യോ ഞാൻ ആ പൂജ ചെയ്തു ഈ പൂജ ചെയ്തു ഒന്നും ശരിയായില്ല. ഏയ്, പൂജ ചെയ്താൽ പോരാ, ആ പൂജ ആര് ഉൾക്കൊണ്ടു? ആ ദേവൻ പറയണു, ഉത്തിഷ്ഠത ജാഗ്രത ഉണരൂ, ജോലി ചെയ്യൂ. ജോലി ചെയ്യാതായിട്ട് പൂജ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അവിടെയാണ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ വിഷമമുണ്ട്. കാരണം എന്താ, ഞാൻ 10 or 9 വർഷം ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പ്രതീക്ഷിക്കണ പോലെ വരുന്നോളന്നില്ലല്ലോ. പക്ഷേ നമ്മൾ എന്ത് വിടാൻ പാടില്ല, ക്ഷമ വിടാൻ പാടില്ല. പേഷ്യൻസ് ആൻഡ് പേഴ്സീവറൻസ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, പേഷ്യൻ്റ്, അതായത് പേഷ്യൻസ്, പേഷ്യൻ്റ് അല്ല പേഷ്യൻസ്, അതായത് ക്ഷമ. പിന്നെ പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ തുടർന്ന് ഉത്സാഹം തുടർന്നുകൊണ്ടിരിക്കുക, സഹനശക്തിയോട് കൂടിയിട്ടെന്നൊക്കെ അർത്ഥം പറയാം, അത് വേണം. അപ്പോൾ ഈശ്വരീയതയിൽ മനമൊരുകി പ്രവർത്തിക്കുമ്പോൾ ക്ഷീണം തോന്നില്ല, പോരായ്മ തോന്നില്ല. പോരായ്മ തോന്നുന്നത് എന്താ, ശാരീരികമായിട്ട് മനസ്സ് വെമ്പുമ്പോഴാണ് ക്ഷീണം തോന്നുന്നത്. ആത്മീയമായിട്ട് മനസ്സ് എൻഗേജറായാൽ കുഴപ്പം തോന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, നീ മേധ, നീ കാന്തി, നീ വിശദാർത്ഥതയായ വിശാർത്ഥ ദയയായ ബുദ്ധി, ലോകാംബാദേവി പുളകാണ്ടൊരു ശാന്തിയും നീ, യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസേ 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 നമോ നമഃ എന്ന് പറയല്ലോ. അപ്പോൾ പുള പുകഴാണ്ട പ്രസക്തിപ്പെട്ട ശാന്തി, കാശ് കൊടുത്താൽ കിട്ടില്ല, പല വഞ്ചരപ്പീടയിൽ പോയാൽ മാളിൽ പോയാലൊന്നും കിട്ടില്ല, അത് അവരവരുണ്ടാക്കുന്നതാ ശാന്തി. അരുതാത്തത് ചിന്തിക്കാതെ കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ദേവി പുകളാണ്ടൊരു ശാന്തിയും നീ, നീ തന്നെ മൂവുലകിൽ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഭക്തി നിവഹത്തിനു നൽകിടുന്നോൾ. അല്ലേ, ഒരു മനുഷ്യന് എന്തൊക്കെ വേണം അതൊക്കെ ഈ ഭൂമിയിൽ വളരുന്നുണ്ട്. പക്ഷേ ഈ 3 cents, 4 cents ആയപ്പോൾ നമ്മൾ സിമെൻറ്റ് ഇട്ടു വഴുക്കി വീടാതെ ഇരിക്കാൻ, ചളി പറ്റിയ അലർജി ആയി ഇത്ര. എടാ, ചളിയിലാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയാൻ വയ്യല്ലോ. അല്ലേ, ചളി എന്ന് പറഞ്ഞാൽ ഈ വയറ്റിൻ്റെ ഉള്ളിൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ ചോരയും ചേനവും വള്ളിക്കുടല് പോലെ ഞരമ്പുകളും അതുകൊണ്ടൊക്കെ കെട്ടിയിട്ടിട്ടാണ് നമ്മൾ കൈയും കാലൊക്കെ കൂട്ടി പിടിച്ച് ഇങ്ങനെ തല ഉദരത്തിലേക്ക് ഇങ്ങനെ വളച്ച് പിടിച്ച് കാലും കൈയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ പറങ്കിയണ്ടി എങ്ങനെ ഉണ്ടാവുക, അതേപോലെയാണ് ഉണ്ടാവുക. അതെ, പിന്നെ കാഷ്യൂനട്ട്. അപ്പോൾ അതിനൊക്കെ സംരക്ഷിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഇത്രയൊക്കെ ആക്കിയില്ലേ, പിന്നെ എന്തിനാ പേടിക്കണത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടോ നമ്മുടെ അടുത്ത്? അതിപ്പോൾ ചോദിക്കണമെങ്കിൽ അതിനൊക്കെ ഒരു ഭാവനാ വൈദഗ്ധ്യം വേണം, വേണ്ടേ? ഭാവന വേണ്ടേ നമുക്ക്? അപ്പോൾ നീമേത കാന്തി വിശദാർത്ഥത ദയായ ബുദ്ധി ലോകാംബദേവിളാണ്ടൊരു ശാന്തിയും നീ, നീ തന്നെ മൂലകിൽ ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കി ഭക്തി നിവഹത്തിനു നൽകിടുന്നോൾ എന്ന് പറഞ്ഞു. അതിനുശേഷം വ്യാസർ ജനമേജനോട് പറയുന്നു, പ്രത്യക്ഷനായി പ്രത്യക്ഷനായി ദേവി എന്നല്ല, പ്രത്യക്ഷയായി എന്നാണ് വേണ്ടത് അല്ലേ. അവിടെ ആ ക്രിയ തെറ്റായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്, അതൊക്കെ ഓർമ്മ വരണം. പ്രത്യക്ഷയായി ദേവി ദേവന്മാരിയ വണ്ണം സ്തുതിക്കവേ. പ്രത്യക്ഷയായി ദേവി ദേവന്മാരെ വണ്ണം സ്തുതിക്കവേ, മനോജ്ഞകാരകാരയായി സർവഭൂഷാലങ്കൃതരൂപയായി. ഈ ദേവന്മാരുടെ മുമ്പിൽ എങ്ങനെയാണ് വന്നത്? സർവാലങ്കാര വിഭൂഷിതയായിട്ട് കണ്ണിനും കരളിനും സൗകുമാര്യത്തെ കൊടുക്കുന്നവളായിട്ട്,
പാശാങ്കുശവരാ ഭീതി പൂണ്ടിടും നാലു കൈകളും പാശം അങ്കുശം വരം ഒക്കെ മുദ്രയിലുണ്ട് ചതുർബാഹുവായിട്ടുള്ള പാശം അങ്കുശം എന്തിനാ തോട്ടി എന്തിനാ തോട്ടി പിടിച്ച് കെട്ടാൻ അതിന് പാശം പാശാങ്കുശ വരം വരം കൊടുക്കുക ഭീതി പൂണ്ട് പൂണ്ടിടും നാലു കൈകളും കിങ്കിണി നാദമുതിരും കാഞ്ചിമിന്നും സുമധ്യവും അരയിലുള്ള കിങ്ങിണി ഒക്കെ ശബ്ദിക്കുന്നുണ്ട് കുയിൽനാദം കിളുങ്ങും കൈവളയും ഭഗവതിയുടെ സ്വരം കുയിൽനാദം പോലെയാണ് കൈകളിലുള്ള തങ്ക കടകവളകളിൽ നിന്നുതിരുന്ന ശബ്ദം വളയും കാൽച്ചിലങ്കയും അമ്പിളിക്കീരണിഞ്ഞുള്ള കാരണം ശൈവാണ് ശക്തിദേവിയും അപ്പോൾ ഭഗവതിയുടെ തലയിൽ എന്തുണ്ട് അമ്പിളി അമ്പിളി അമ്മാവൻ അല്ലേ ആദ്യത്തെ ഒന്നാം ദിവസം രണ്ടാം ദിവസം എത്ര വെച്ചാൽ അത്ര പ്രായത്തിലെ അമ്പിളിക്കീരണിഞ്ഞുള്ള ചാരുരത്ന കിരീടവും കരകിരീടാണ്ട് പുഞ്ചിരിക്കും മുഖത്താരും താമരസദർശനമായിട്ടുള്ള ആ മുഖത്ത് ഒരു സദാസമയത്തും ഒരു പുഞ്ചിരിയുണ്ട് ജ്വലിക്കും മൂന്ന് കണുകളും ആ മൂന്ന് കണുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അഗ്നിയാണെങ്കിൽ വേറൊന്ന് ചന്ദ്രനാണ് വേറൊന്ന് ജ്ഞാനമാണ് അറിവാകുന്ന കണ്ണ് അല്ലേ ജ്വലിക്കും മൂന്ന് കണുകളും പാരിജാതത്തുടമലർന്നാളത്തിൽ കത്തുമാ പാരിജാതത്തുടമലർന്നാളത്തിൽ കത്തുമാഭയും പരിശോഭിതം അതായത് പാരിജാത പുഷ്പങ്ങളിൽ നിന്നുള്ള വരുന്ന നല്ല വാസന അതിൻ്റെ ഒരു കാന്തി അല്ലാണ്ട് രക്തചന്ദനവും രക്താംബരവും പൂണ്ടസുന്ദരി നല്ല ചുവന്ന പട്ടാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല രക്തചന്ദനം പൂശിയിട്ടുണ്ട് അപ്പൊ രക്തചന്ദനവും രക്താംബരവും പൂണ്ടസുന്ദരി പ്രസാദ സൗമിക്യമർന്ന കാരുണ്യത്തിന്നലക്കടൽ കാരുണ്യം അലതള്ളിക്കൊണ്ടിരിക്കുന്ന സമുദ്ര പോലെയാണ് ഭഗവതി എന്ന് പറഞ്ഞത് ശൃംഗാരമൂർത്തിയാൽ ശൃംഗാരം എന്ന് പറഞ്ഞാൽ അതൊരു അപകടപ്പെട്ടതല്ല ശൃംഗാരം വേണം പക്ഷേ നേരായ വഴിയിലുള്ള ശൃംഗാരം ആവണമെന്ന് മാത്രം മറ്റുള്ളവർക്ക് അതൃപ്തി ഉണ്ടാവുന്ന രീതിയിലാവരുത് തൃപ്തി ഉണ്ടാവുന്ന രീതിയിൽ സർവദ്വൈതത്തെയും ചമയ്ക്കുമ്പോൾ അവിടെ സൂക്ഷിക്കണം ദ്വൈതം എന്ന് പറഞ്ഞാൽ ഡ്യുവലിസം എന്നർത്ഥം ഡ്യുവൽ പക്ഷേ മോക്ഷത്തിന് ഡ്യുവലിസം പറ്റില്ല എന്താ പറ്റുള്ളൂ അദ്വൈതം ദ്വൈതമല്ല അദ്വൈതാണ് വേണ്ടത് ഏകത്വം എന്ന് പറയും പ്രപഞ്ചത്തിലെ നാനാത്വത്തിനെ ഏകത്വമായി കണ്ട് ജീവിക്കുന്നവർക്ക് മോക്ഷമുള്ളൂ ഏകത്വമായിരിക്കുന്ന പ്രപഞ്ച സത്യത്തിനെ കണ്ട് നാനാത്വം പറയുന്നവർക്ക് എന്തില്ല മോക്ഷമില്ല അപ്പോ ദ്വൈതത്തെയും സർവദ്വൈതത്തെയും ചമയ്ക്കുമ്പോൾ സർവജ്ഞ സർവം ചെയ്യുന്നോൾ സർവാധിഷ്ഠാന രൂപിണി എല്ലാറ്റിനും അധിഷ്ഠാന രൂപിണി ആരാണ് ഭഗവതിയാണ് അപ്പോ പറയണു സർവദേവത സർവവേദാന്ത പൊരുളാം ഭഗവതിക്കൊക്കെ അറിയാം എല്ലാ അറിവുകളും ഉണ്ട് സർവവേദാന്ത പൊരുളാം സച്ചിദാനന്ദ വിഗ്രഹം അപ്പൊ കല്ല് കൊണ്ടുണ്ടാക്കിയതാണോ മരം കൊണ്ടുണ്ടാക്കിയതാണോ പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയതാണോ എന്നല്ല ചോദിക്കേണ്ടത് എൻ്റെ ഉള്ളിൽ സച്ചിദാനന്ദ വിഗ്രഹമായിട്ടിരിക്കുന്ന ആ അമ്മത്തിരുവയുടെ ആശീർവാദങ്ങൾ എനിക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എനിക്ക് നിന്മതി മനസ്സിൽ സംതൃപ്തി ഉണ്ട് എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം അപ്പോ സച്ചിദാനന്ദ വിഗ്രഹം മുന്നിൽ നിൽക്കുന്നതായി കണ്ടു വീണു കുമ്പിട്ടു വിണ്ണവർ വേണ്ടത് എന്താ പുര ചെയ്താലും മുഴിഞ്ഞാൽ ഭക്തവത്സല അപ്പൊ എന്താ പറഞ്ഞത് വാട്ട് യു വാണ്ട് ടെൽ മീ ഐ വിൽ പ്രൊവൈഡ് ദാ ഞങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോളൂ അപ്പൊ ദേവന്മാര് പറഞ്ഞു ദേവന്മാർക്ക് ഉഗ്ര ദുഃഖത്തെ അണയ്ക്കും വിത്രശത്രുവെ മോഹിപ്പിക്കുക അതായത് വിത്രശത്രു ഞങ്ങളുടെ ശത്രു വിത്രനാണ് അതുകൊണ്ട് അവനൊന്ന് മോഹിപ്പിക്കുക എന്നിട്ടോ സാക്ഷാൽ ഇന്ദ്രനെ കൊണ്ട് അവനോട് കൊല്ലിക്കുക എന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായി എന്നാവുന്നത് മോഹിപ്പിക്ക അസുരന്മാരെ അസുരൻ സോറി മോഹിപ്പിക്ക അസുരന്മാരെ അസുരന്മാരെന്ന ദേവന്മാരാന്ന് അർത്ഥേ അപ്പോൾ ഒരു അവിടെ ഒരു കോമേ ഉള്ളൂ അപ്പം അകാരം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തവിട് കൂടിയാവും മോഹിപ്പിക്ക അസുരന്മാരെ വിശ്വസിക്കും വിധത്തിൽ നീ ആയുധത്തിനേകിയാലും ശത്രു നിഗ്രഹശക്തിയും അപ്പോൾ ഞങ്ങൾ ഇന്ദ്രൻ ഉപയോഗിക്കുന്ന ആ ആയുധത്തിലെ നിഗ്രഹിക്കാനുള്ള ആ മിത്രനെ നിഗ്രഹിക്കാനുള്ള ശക്തിയായിട്ട് അമ്മത്തിരുവടി അതിലുണ്ടായിരിക്കണം അപ്പം വ്യാസന് പറഞ്ഞു മറഞ്ഞാളെവിടെ തന്നെ ആവട്ടെ എന്നൊരൽച്ച ഇത് ശരി ഞാൻ ഏറ്റു തഥാസ്തു എന്ന് പറഞ്ഞിട്ടാണ് മറിഞ്ഞു അതായത് വന്ന വഴിക്ക് തന്നെ പോയി എന്നർത്ഥം
സഹർഷം അമരന്മാരും പോയാൽ സ്വസ്വ ആലയങ്ങളിൽ. അപ്പൊ ആ അമ്മ തിരുവടിയെ കൺകുളിർക്ക് കണ്ട് അവരവരുടെ പരിവേദനങ്ങളെ പറഞ്ഞ് ആ പരിവേദനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഒരു അന്ത്യം കണ്ടോളാം, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് മധുരമയായിട്ടുള്ള വാക്കുകളൊക്കെ കൊടുത്ത് അവരെ പ്രസന്നചിത്തന്മാരാക്കി സ്വസ്വ ആലയങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആ 59-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അത് ആ ദേവവരദാനം എന്നുള്ള 5-ാം അധ്യായം ഭഗവതിയുടെ പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കുന്നു. ബാക്കി 6-ാം അധ്യായം നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും ആദിപരാശക്തിയുടെ ശക്തിസ്വരൂപിണിയുടെ അനുകമ്പ സഹർഷം സന്തോഷത്തോടു കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.